തിക്കിലും തിരക്കിലുംപെട്ട 121 പേർ മരിച്ച ഹാത്രസ് ദുരന്തഭൂമിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തി. മരിച്ചവരുടെ കുടുംബങ്ങളെ സന്ദർശിച്ചു. സർക്കാരിന് ഗുരുതര വീഴ്ച ഉണ്ടായെന്നും സമഗ്രാന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രശാസന की कमी है उन्होंने कहा कि जो अरेंजमेंट वहां पुलिस का होना चाहिए था वो नहीं था ठीक है बट बहुत दुख में है शॉक में है तो ऐसी सिचुएशन में मैं मतलब उनकी जो स्थिति है उनकी सिचुएशन है उसको समझने की कोशिश करता हूं അതിനിടെ അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. വിനിത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഈ ബോലെബാബയെ പ്രതി ചേർക്കാത്തതിൽ ചില വിമർശനങ്ങളൊക്കെ ചില കോണുകൾ ഉയരുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഈ ആൾ ദൈവത്തിന്റെ സംഭവത്തിലെ പങ്കിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ വിനിത? ഹഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ 100 പേരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. നേരത്തെ തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ ഭോലേബാബയെ പറ്റി ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇനിയും വ്യക്തമായിട്ടില്ല. ഈ ഭോലേബാബ ഈ കേസുമായി ബന്ധപ്പെട്ട് നടപടികൾ എടുക്കാത്തതിൽ വലിയ രീതിയിലേക്കുള്ള ചില വിമർശനങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു പ്രതികരണം ഈ പരിപാടി അത് സംഘടിപ്പിക്കാൻ പെർമിഷൻ എടുത്തിരുന്നത് അതിന്റെ സംഘാടകരാണ്. ആ സംഘാടകരിൽ ഭോലേബാബ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഭോലേബാബയ്ക്കെതിരെ അങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് അടക്കം ഇപ്പോൾ കടക്കാത്തതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം തന്നെ ആ സംഘാടകരുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ ഇപ്പോഴും കസ്റ്റഡിയിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട 6 പേരുടെ അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ 2 പേർ സ്ത്രീകളാണ്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെയോടുകൂടി തന്നെ യു പിയിലെത്തുകയും ഈ മരിച്ച ആളുകളുടെ കുടുംബങ്ങളുമൊക്കെയായി അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ഒരു വിമർശനം എന്ന രീതിയിൽ ഉയർന്നത് ഈ കുടുംബങ്ങൾ പറഞ്ഞൊരു കാര്യം, മതിയായിട്ടുള്ള പോലീസ് സംവിധാനം ആ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രധാനമായും പറയുന്നത്. ഒപ്പം തന്നെ മരിച്ചവരിലേറെയും സാധാരണക്കാരാണ്. അവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക ാവശ്യവും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നഷ്ടപരിഹാരം അത് എത്രയും വേഗത്തിൽ നടപ്പാക്കണം, ഇല്ലെങ്കിൽ പിന്നീട് ഈ നഷ്ടപരിഹാരം നൽകിയത് കൊണ്ട് ഒരു ഗുണവും ഇല്ലാതെയായി പോകുമെന്നും അദ്ദേഹം പറയുകയാണ്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി താൻ നേരിട്ട് സംസാരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മതിയായ പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നതാണ് അവർ പറയുന്നതെന്നും പറയുന്നു. ഒപ്പം തന്നെ ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിരവധി പോരായ്മകൾ ഉണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ പോരായ്മകളെ സംബന്ധിച്ചുകൊണ്ടുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് 80,000 പേരെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രദേശത്ത് 2,000,000+ ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മറ്റുമായി എത്തിയിരുന്നത്. അവർക്ക് വേണ്ടി വന്ന സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാനോ അകത്തേക്ക് കയറാനോ അങ്ങനെയുള്ള ഒരു ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈ അപകടത്തിന് കാരണമായെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു ഇടപെടൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ 100 പേരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് പറയുന്നു. അതേസമയം 20 പേർ ഇപ്പോഴും ഈ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. എല്ലാവരെയും വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ആ ചോദ്യം ചെയ്യലും അന്വേഷണവുമായി ഈ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോഴും എന്തുകൊണ്ട് ഭോലേബാബയ്ക്കെതിരെ ഇനിയും നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം പതിപ്പെട്ടുകയില്ല എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാളവിൽ പോകുമെന്ന്. എന്തായാലും രാഹുൽ ഗാന്ധി അവിടെ എത്തുന്നു. യു പി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. മതിയായ പോലീസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ പറഞ്ഞു എന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി.